നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. കേരളമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. കേരളത്തിലെ യുവ തുർക്കികളായിരുന്ന DYFI പിണറായി വിജയൻ പിരിച്ചുവിട്ടോ എന്നതാണ് ആ സംശയം. കാരണമുണ്ട്. എന്താണ് ഈ സംശയത്തിൻ്റെ ആധാരമെന്നല്ലേ? ഭാരതത്തിൽ തന്നെ ആകെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള തൊഴിലുകൾ സ്വകാര്യ മേഖലയിലും അതുപോലെ സർക്കാർ മേഖലയിലും അർദ്ധ സർക്കാർ മേഖലയിലുമുള്ള തൊഴിലുകളെല്ലാം അനീതിയില്ലാതെ നീതിയുക്തമായി യുവജനങ്ങൾക്ക് കൊടുക്കുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും കടമയാണ്. അങ്ങനെ ചെയ്യാത്തിടത്തോളം എപ്പോഴും സമരമുഖത്ത് വന്നിട്ടുള്ള ആളുകളാണ് DYFI. അതുമാത്രമല്ല, ബസ് കൺസെഷന് 5 രൂപ കൂട്ടിയാൽ പോലും കേരളത്തിലെ KSRTC ബസ്സുകളെ എറിഞ്ഞു തകർക്കുന്ന യുവ കേസരികളായിരുന്നു DYFI-ക്കാർ. സരിത സോളാർ കേസ് സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ DYFI നടത്തിയ സമരം ഇന്നൊന്ന് ടെലിവിഷൻ മാധ്യമങ്ങളിലെ റെക്കോർഡുകൾ ലഭ്യമാണ് എങ്കിൽ ഒന്നെടുത്തു കണ്ടാൽ കൊള്ളാം. അത്രമാത്രം വീറും വാശിയുമുള്ള സംഘടനയായിരുന്നില്ലേ DYFI. എന്നാൽ കേരളത്തിലെ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നം, കേരളത്തിലെ ഗവർണർ പല വിഷയങ്ങളിൽ സർക്കാരിനോട് കൊമ്പ് കോർത്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ CAA നിയമവുമായി ബന്ധപ്പെട്ട കേന്ദ്രം പാസാക്കിയ നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, ഇതിനൊക്കെയായിരുന്നു ആദ്യം ഗവർണർ കൊമ്പ് കോർത്തതെങ്കിലും കേരളത്തിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങൾ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ചവരെ എല്ലാ സർക്കാർ നിയമനങ്ങൾ അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ സർവകലാശാലകളിൽ എന്നു വേണ്ട മന്ത്രിമാരുടെ മന്ദിരങ്ങളിൽ വരെ സ്വന്തം പാർട്ടിക്കാരെയും രാഷ്ട്രീയക്കാരെയും കുത്തിനിറയ്ക്കുന്ന ഒരു നയമാണ് കഴിഞ്ഞ 6 വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കി വരുന്നത് എന്ന് നമുക്കറിയാം. നാട്ടിലെമ്പാടും ആ ഒരു സംസാരമുണ്ട്. ഗവർണറും അതറിഞ്ഞിട്ടുണ്ട്. അനധികൃത നിയമനങ്ങൾക്കെതിരെ എപ്പോഴും ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലാണ് പ്രധാനമായും ഗവർണറും സർക്കാരും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുള്ളത്. കേരളത്തിലെ പിൻവാതിൽ നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങളെ സ്ഥിരപ്പെടുത്തൽ, ഇതൊക്കെ സത്യത്തിൽ ഗവർണർക്ക് ഇടപെടാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഗവർണർക്ക് പറയാൻ മാത്രമേ സാധിക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അദ്ദേഹം മന്ത്രിമന്ദിരങ്ങളിലെ സ്റ്റാഫുകളെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തും കാണാത്ത തരത്തിലുള്ള പെൻഷൻ വിതരണം, അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ കൊടുക്കുക, 2 ടേമായി നിരവധി പേരെ, ഇരട്ടി ആളുകളെ നിയമിക്കുക എന്നിങ്ങനെയുള്ള പല കലാപരിപാടികൾക്കുമെതിരെ ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചാൻസലറായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന സർവകലാശാലകളിൽ, സർക്കാർ ഒരു തരത്തിലും ഇടപെടൽ നടത്താൻ പാടില്ലാത്ത സർവകലാശാലകളിൽ വരെ ഈ പിൻവാതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം കർശനമായി പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. പക്ഷേ ഇപ്പോഴും ഗവർണർക്കെതിരെ ഗോഗോ വിളിക്കുകയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. ഗവർണർ VC മാരെ പുറത്താക്കരുത് എന്നാണ് പറയുന്നത്. VC മാരെ പുറത്താക്കാൻ ഉത്തരവിട്ടത് സുപ്രീംകോടതിയാണ്. സുപ്രീംകോടതിയാണ് സാങ്കേതിക സർവകലാശാല VC യെ പുറത്താക്കാൻ അല്ലെങ്കിൽ VC യുടെ നിയമനം റദ്ദാക്കിയത്. സുപ്രീംകോടതിയുടെ വിധി രാജ്യത്തെ നിയമമാണ്. ആ നിയമമനുസരിച്ച് മറ്റ് VC മാർക്ക് എങ്ങനെയാണ് തുടരാനാവുക? അവിടെ ഒരു നിയമപ്രശ്നമുണ്ടാകും, പലരും കോടതിയിൽ പോകും. ആ നിയമപ്രശ്നം ഇല്ലാതാക്കാനാണ് ഗവർണർ ഈ VC മാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്, സ്വയം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് അവർക്ക് വിശദീകരിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്നൊരാവശ്യം വന്നപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതിനൊക്കെ CPIM തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്തിനാണ് എന്നറിയില്ല. ഗവർണർക്കെതിരെ നടത്തുന്ന ഓരോ സമരവും ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെയുള്ള സമരമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഇര എന്നത് ഈ രാജ്യത്തെ യുവജനങ്ങളാണ്. എന്നിട്ടും DYFI-ക്കാർക്കോ SFI-ക്കാർക്കോ മിണ്ടാട്ടമില്ല, അവരെ പുറത്ത് കാണാനില്ല. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ കിളികൊല്ലൂർ സ്റ്റേഷനിൽ സൈനികനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും മർദ്ദിച്ച സംഭവമുണ്ടായല്ലോ. ആ സംഭവത്തിൽ സൈനികൻ്റെ സഹോദരനായ വിഘ്നേഷ് DYFI-യുടെ പേരൂർ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എന്നിട്ട് പോലും DYFI-യുടെ ഒരു മേഖലാ സെക്രട്ടറിയെ ലോക്കപ്പിനുള്ളിലിട്ട് തല്ലി ചതച്ചിട്ടും താൻ SFI-ക്കാരനാണ് എന്ന് പറയുന്ന മറ്റൊരു യുവാവിനോട് കേരളത്തിലെ പോലീസ് കാണിച്ചത് കണ്ടല്ലോ. ഇങ്ങനെ
പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല DYFയെയും കേരളത്തിൽ പിണറായി വിജയൻ നിരോധിച്ചോ എന്നൊരു സംശയമുണ്ട്. പിണറായി വിജയൻ ഈ ഭരണം സുഗമമാക്കാനായി DYFയെ അങ്ങ് പിരിച്ചുവിട്ടോ എന്നും സംശയമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ഇത്രമാത്രം സമൂഹത്തിൽ നിന്ന് അപ്രസക്തമായി പോയ, ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായി പോയ DYFI മുമ്പെങ്ങും ഇത്തരത്തിലുള്ള ഒരു അപ്രത്യക്ഷമാകൽ അല്ലെങ്കിൽ സ്വന്തമായി അടയാളം, സ്വന്തമായി ശബ്ദമില്ലാതെ നിശബ്ദമായി DYFI ഇരുന്ന ചരിത്രമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.